നമസ്കാരം ലിബറൽ റെസ്പോൺസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അണ്ടഘടകത്തിലെ സൂക്ഷ്മ സ്ഥൂല പറ്റി കുറച്ചെങ്കിലും അറിയാമെന്ന് നമ്മൾ കരുതുന്ന അപൂർവം ചില ആളുകളുണ്ട് അവരിൽ ഒരാളാണ് ഡോക്ടർ വൈശാഖൻ തമ്പി മറ്റൊരാളാണ് ഡോക്ടർ വിശ്വനാഥൻ സി ഇവർ രണ്ടുപേരും തമ്മിൽ നടന്ന ഒരു ലഘു ഫേസ്ബുക്ക് സംവാദം ശ്രദ്ധിച്ചപ്പോൾ അതീവ രസകരമായ ഒരു ചോദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അറിവ് എന്നാൽ എന്താണ് വൈശാഗൻ തമ്പിയാണ് ഈ ചോദ്യം ചോദിച്ചത് എന്നതുകൊണ്ടാണ് ആ ചോദ്യം രസകരമായി എനിക്ക് തോന്നിയത് എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് പൊടുന്നതിന് ഒരു പാരടി മനസ്സിലും വന്നു അറിവുള്ളവരാണെന്ന് അറിവില്ലാത്തവർ ധരിക്കുന്ന അറിവാളന്മാർ അറിവെന്താണെന്ന് ചോദിച്ചാൽ അറിവില്ലാത്തവർക്ക് അന്തകുന്തമില്ലാതായി പോകില്ലേ പപ്പുവിൻ്റെ ചോദ്യമാണ് ഇവർ തമ്മിലുള്ള സംവാദത്തിൻ്റെ കാതലിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറിവുള്ളവരെ നമ്മൾ ഇന്ത്യക്കാർ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളൊരു ചെറിയ വിവരണം നൽകാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് നമുക്ക് അറിവ് എന്താണ് എന്ന മഹാചോദ്യത്തിലേക്ക് വരാം അറിവുള്ളവരെന്ന് കരുതുന്നവർക്ക് നമ്മുടെ സമൂഹത്തിൽ എല്ലാ കാലത്തും പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു ആ പ്രിവിലേജുകൾ സമാഹരിക്കപ്പെട്ട് പിന്നീട് അധികാരമായി ബ്രാഹ്മണനൊക്കെ ഇന്ത്യയിൽ കേന്ദ്രസ്ഥാനത്ത് വരുന്നത് അങ്ങനെയായിരിക്കാനാണ് സാധ്യത അറിവുള്ളവന് കീഴ്പ്പെടാൻ മനുഷ്യർക്ക് പ്രത്യേക താല്പര്യമാണ് അറിവുണ്ടെന്ന് കരുതുന്നവരെ കണ്ടെത്തിയാൽ പിന്നെ ഒരു അന്താളിപ്പാണ് ഉള്ള അറിവ് പോലും തോട്ടിലെറിഞ്ഞ് അറിവുണ്ടെന്ന് കരുതുന്നവരുടെ പിന്നാലെ പോകുന്ന ചരിത്രമല്ലാതെ വേറെന്താണ് നമ്മൾ പിന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് നമുക്കിനി അറിവുള്ളവർ എന്ന് പറയുന്നവരിലേക്ക് വരാം അവർ അധികം പേരും സ്വന്തം തലയുടെ വളർച്ചയിൽ മാത്രം ശ്രദ്ധിച്ചു എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്നായിരുന്നു അവരുടെ കാലത്തെയും മുദ്രാവാക്യം അവരെല്ലാം അവരുടെ അറിവുകൾ സഹജീവിക്ഷേമാർത്ഥം പ്രയോഗിച്ചിരുന്നെങ്കിൽ ലോകം കുറേ കൂടി മനോഹരമാകുമായിരുന്നു പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല അറിവുള്ളവർ എന്നും അംഗീകാരവും അധികാരവും സൗഭാഗ്യങ്ങളും സമ്മാനങ്ങളും ആരാധനയും കൊതിച്ചു അവർക്ക് അതൊക്കെ യഥേഷ്ടം കൊടുക്കുന്നതിന് വേണ്ടി അറിവില്ലാത്തവർ ലോകത്ത് ജനിച്ചു മരിച്ചു ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ജനങ്ങളധികവും നിരക്ഷരായിരുന്നു അറിവില്ലാത്തവരായിരുന്നു എങ്കിലും ബ്രാഹ്മണരെക്കാളും വിവരമുള്ളവരാണ് രാഷ്ട്രീയക്കാർ എന്ന ഒരു ചെറിയ അറിവ് അവർക്ക് അക്കാലത്തും ഉണ്ടായിരുന്നു അതുകൊണ്ടവർ അവരുടെ ശരാശരി അറിവിനേക്കാൾ അറിവുള്ളവരെ ഇലക്ഷനിൽ വിജയിപ്പിച്ചു വിജയിപ്പിച്ചു കൊണ്ടേയിരുന്നു അവർ ജവഹർലാലിനെ വിജയിപ്പിച്ചു ഇന്ദിരാഗാന്ധിയെ വിജയിപ്പിച്ചു മൊറാർജിയെ വിജയിപ്പിച്ചു നരസിംഗ് റാവുവിനെ വിജയിപ്പിച്ചു ഗുജറാളിനെ വിജയിപ്പിച്ചു വി പി സിംഗിനെ വിജയിപ്പിച്ചു രാജീവ് ഗാന്ധി വിജയിപ്പിച്ചു മൻമോഹനെ വിജയിപ്പിച്ചു രാജീവ് ഗാന്ധി വിജയിപ്പിച്ച കാലം മുതലാണ് ഈ അറിവില്ലാത്തവർക്ക് വീണ്ടും വിചാരം തുടങ്ങിയത് തങ്ങൾ വിജയിപ്പിക്കുന്നവരൊക്കെ ശരിക്കും അറിവുള്ളവർ തന്നെയാണോ അതോ അവർ മന്ദബുദ്ധികളാണോ എന്ന സംശയം തോന്നി തുടങ്ങിയത് രാജീവ് ഗാന്ധിയെ വിജയിപ്പിച്ച കാലം മുതലാണ് പണ്ട് ജനങ്ങൾ അറിവുണ്ടെന്ന് ധരിച്ചിരുന്ന ബ്രാഹ്മണർ പൂണൂലും ധരിച്ച് വേദമന്ത്രങ്ങളും ജപിച്ചു നടന്നു സാമൂഹ്യ ജീവിതത്തിൽ അവർക്കായിരുന്നു ആദരവ് കിട്ടിയിരുന്നത് അവർ തട്ട് തട്ടായി മനുഷ്യരെ കണ്ടു ഐത്തം ഒരു ആചാരമായി കൊണ്ടു നടന്നു ഭരണാധികാരികളായിരുന്ന ബ്രിട്ടീഷുകാർ എന്ത് കരുതിയെന്ന് വെച്ചാൽ ബ്രാഹ്മണരുടെ ജാതി വ്യവസ്ഥയിലും ഐത്താചാരത്തിലൊക്കെ പോയി അധികം ഇടപെട്ടാൽ തങ്ങൾക്ക് സുഖമായി ഭരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവർ ഇവിടുത്തെ മതങ്ങളെ പരമാവധി പ്രീണിപ്പിക്കാനും സൂത്രത്തിൽ തമ്മിൽ അടിപ്പിക്കാനും ശ്രദ്ധ വെച്ചു ബ്രിട്ടീഷുകാരുടെ ഈ സൂത്രവും മതമേലാളന്മാരുടെ സുഖജീവിതവും കണ്ട് സഖി കെട്ടായിരിക്കാം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ അറിവില്ലാത്ത ജനത അറിവുള്ള രാഷ്ട്രീയക്കാരെ അധികാരം ഏൽപ്പിച്ചത് എന്നാൽ രാജീവ് ഗാന്ധിയുടെ കാലമായപ്പോഴേക്കും ഈ അറിവുള്ള രാഷ്ട്രീയക്കാരും ബ്രിട്ടീഷുകാരുടെ പണി തുടങ്ങി തമ്മിൽ തമ്മിലടിപ്പിക്കലും പ്രധാന അജണ്ടയാക്കി അപ്പോൾ ജനം ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി എന്തിനാണ് നമ്മളിങ്ങനെ അറിവുള്ളവരെ നമ്മളെ ഭരിക്കാനായി ഏൽപ്പിക്കുന്നത് എന്നിട്ട് പ്രത്യേകിച്ച് വല്ല കാര്യവുമുണ്ടോ അറിവില്ലാത്തവർ ഭരിച്ചാൽ ചെയ്യുന്ന സൂത്രപ്പണികൾ തന്നെയല്ലേ ഈ അറിവുള്ളവരും ചെയ്യുന്നത് എന്താ പിന്നെ നമ്മൾ ഭരിക്കാൻ നമ്മളെക്കാൾ പിഴകളെയും കിഴങ്ങന്മാരെയും പോങ്ങന്മാരെയും ഏൽപ്പിച്ചാൽ പോരെ ഈ ഒരു ചിന്താഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഇന്ത്യയിൽ അറിവില്ലാത്ത മഹാഭൂരിപക്ഷത്തിനിടയിൽ വ്യാപകമായി ആ ചിന്ത പടർന്ന് പടർന്ന് രണ്ടായിരത്തി പതിനാലായപ്പോൾ ഇനി അറിവ് കുറഞ്ഞവർക്ക് വോട്ട് ചെയ്താൽ മതിയെന്ന് ഇന്ത്യക്കാർ തീരുമാനിച്ചു തലച്ചോറിന് പകരം ഇന്ത്യക്കാർക്ക് ചാണകം പ്രധാനമാകുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമ്മൾ നേതാക്കളെ അവരുടെ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശേഷിപ്പിച്ചു അവരെ നമ്മൾ ആദരിച്ചു ഇന്ന് നമ്മൾ അവരുടെ ശരീരഭാഗങ്ങളുടെ പേരിലാണ് ആദരിക്കുന്നത് ഭരണാധികാരികളെ അളവ് ഇരട്ട ചങ്കൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം ഇതാണ് ഞാനി കാര്യം എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഇവിടുത്തെ ചോദ്യം അറിവ് എന്നാൽ എന്താണ് എന്നാണല്ലോ നമ്മുടെ അറിവില്ലാത്ത ജനതയ്ക്ക് പോലും അറിവുള്ളവർ ആര് അറിവില്ലാത്തവർ ആര് എന്നറിയാം പക്ഷെ അവർക്ക് അറിവ് എന്നാൽ എന്താണ് എന്ന് ഒന്നര പേജിൽ പറയാൻ കഴിയില്ല പണ്ട് സഹോദരൻ അയ്യപ്പൻ എന്ന ഒരാൾ ഉണ്ടായിരുന്നു ചരിത്ര പുസ്തകം കുറച്ചെങ്കിലും വായിച്ചവർക്ക് അദ്ദേഹത്തെ അറിയാം പല ജാതിക്കാർ തമ്മിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു കാലത്ത് വെവ്വേറെ ജാതിക്കാരെയൊക്കെ ഇരുത്തി ഒരു സദ്യ നടത്തി സ്വന്തം ജാതിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ യുക്തിവാദി എന്ന മാസികയിൽ അറിവിനെ പറ്റി ഇങ്ങനെ എഴുതി അറിവാണ് ഏറ്റവും വലിയ അഭിവൃദ്ധി മാർഗം നാനാദേശക്കാരുടെയും നോക്കത്താത്ത കാലം മുതൽക്കുള്ള വിവിധ അന്വേഷണങ്ങളുടെ ഫലമായി അറിവിൻ്റെ ഒരു പ്രവാഹം ലോകത്തിൽ മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ശ്രദ്ധിക്കുക ഈ വാചകത്തിലും അറിവ് എന്നാൽ എന്താണെന്ന് പറയുന്നില്ല സഹോദരയ്യപ്പൻ പറഞ്ഞത് ഇതാണ് ലോകത്തിൽ മുമ്പുണ്ടായിരുന്നവരുടെയും ഇപ്പോഴുള്ള മനുഷ്യരുടെയും അന്വേഷണങ്ങളുടെ ഫലമായി അറിവുണ്ടാകുന്നു ആ അറിവാണ് ഏറ്റവും വലിയ അഭിവൃദ്ധി മാർഗം അയ്യപ്പർ തുടർന്ന് പറയുന്ന നോക്കുക നിരീക്ഷണവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യുക്തി അധിഷ്ഠിതമായ ചിന്തനവും മാത്രമാണ് അറിവിൻ്റെ പ്രവാഹത്തെ ത്വരിപ്പിക്കുന്നത് അതിന് വേറെ ഒരു ഉത്ഭവ മാർഗമോ പോഷണ മാർഗമോ ഉള്ളതായി ഇതേ വരെ തെളിഞ്ഞിട്ടില്ല നോക്കുക സഹോദരൻ ഈ വാചകത്തിലും അറിവ് എന്നാൽ എന്താണെന്ന് പറയുന്നില്ല സഹോദരൻ അറിവിനെ ഒരു പ്രവാഹമായി കാണുകയാണ് ഭൂതകാലത്തിൽ നിന്ന് ഭാവിയിലേക്ക് ഒഴുകുന്ന ഒരു ഒഴുക്ക് ഈ ഒഴുക്കിന് വേഗത കൂട്ടുന്നത് എന്താണ് നിരീക്ഷണവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യുക്തി അധിഷ്ഠിതമായ ചിന്തനവും മാത്രമാണ് ഈ ഒഴുക്കിൻ്റെ വേഗത കൂട്ടുന്നത് ഇവിടെ അയ്യപ്പൻ ഉയർത്തിപ്പിടിക്കുന്നത് മെത്തേഡ് ഓഫ് സയൻസിനെയാണ് ശാസ്ത്രത്തിൻ്റെ സത്യാന്വേഷണ രീതി കൊണ്ട് മാത്രമേ അറിവ് ഉണ്ടാകൂ എന്ന് വ്യക്തമാക്കുകയാണ് എന്നാൽ ഇവിടെയും അറിവ് എന്നതിന് ഒരു നിർവചനം അദ്ദേഹം പറയുന്നില്ല ശാസ്ത്രത്തിൻ്റെ സത്യാന്വേഷണ രീതിയിലൂടെ മാത്രമേ അറിവുണ്ടാകൂ എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒരാൾ പറയുമ്പോൾ അതൊരു പുതിയ വാദമാണ് കാരണം അങ്ങനെ ആയിരുന്നില്ല ജനങ്ങൾ അറിവിനെ കരുതിയിരുന്നത് അയ്യപ്പനതറിയാം അതേ പറയുന്നു നിരീക്ഷണവും ചിന്തനവും കൂടാതെ പ്രകൃതി അതീതമായ വഴിക്ക് അറിവ് ലോകത്തിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ആളുകൾക്ക് സിദ്ധിക്കുകയും വെളിപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഒരു വിശ്വാസ പ്രസ്ഥാനമുണ്ട് ഈ വാചകം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സഹോദരൻ ആരെയാണ് ഇവിടെ തോട്ടിയിട്ട് വലിക്കുന്നതെന്ന് ഒരു സംശയവും വേണ്ട നമ്മുടെ പ്രവാചകരെ തന്നെ മുഹമ്മദിന് കൊടുത്ത അറിവ് ജീസസിന് കൊടുത്ത അറിവ് സായിബാബയ്ക്ക് കൊടുത്ത അറിവ് വ്യാസന് കൊടുത്ത അറിവ് അങ്ങനെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് സർവജ്ഞാനവും കിട്ടിപ്പോയി എന്ന് കരുതിയിരുന്ന വമ്പൻ വിശ്വാസപ്രസ്ഥാനം ഇവിടുണ്ട് ഈ വിശ്വാസ പ്രസ്ഥാനം യുക്തിപ്രസ്ഥാനത്തിന് വരുത്തിയിട്ടുള്ള തടസ്സങ്ങൾക്കും മാലിന്യങ്ങൾക്കും കണക്കില്ല എന്ന് സഹോദരൻ സഹോദരനയ്യപ്പം പറയുന്നു ഈ വിശ്വാസപ്രസ്ഥാനം എന്നും യുക്തിപൂർവം ചിന്തിക്കുന്ന മനുഷ്യർക്ക് എതിരായിരുന്നു ഈ ശക്തികൾ അറിവിൻ്റെ പ്രവാഹത്തെ എന്നും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു ഈ തറസ്സപ്രസ്ഥാനത്തിൻ്റെ പാരവപ്പിനെ എതിരിട്ട് നേടിയെടുത്തതാണ് ഇന്ന് നമുക്കുള്ള അറിവിൻ്റെ ഓരോ വകുപ്പുകളും എന്ന് സഹോദരൻ പറയുന്നു ജ്ഞാനത്തിൻ്റെ ഓരോ വകുപ്പിലും ഇന്ന് കാണുന്ന അഭിവൃദ്ധി അധികവും ഈ വിശ്വാസ പ്രസ്ഥാനത്തിൻ്റെ എതിരിനെ പൊരുതി ജയിച്ച ശേഷം മാത്രം വന്നിട്ടുള്ളതാണ് ഈ പൊരുതൽ ഇപ്പോഴും ആവശ്യമായിട്ടാണ് ഇരിക്കുന്നത് സഹോദരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ പറഞ്ഞ കാര്യങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിലോ മറ്റോ ഡോക്ടർ വിശ്വനാഥൻ ഒരു പ്രഭാഷണത്തിൽ എടുത്തു ഉദ്ധരിച്ചു അറിവിലുള്ള ഏകമാർഗം സയൻസാണ് ബാക്കിയെല്ലാം അന്ധവിശ്വാസമാണ് എന്നിട്ട് അദ്ദേഹം മറ്റൊരു ഉദ്ധരണി കൂടി പറഞ്ഞു സയൻസ് ഈസ് ദി ഓൺലി വേ ഓഫ് നോവിങ് എവറിഥിങ് എൽസ് ഈസ് ജസ്റ്റ് സൂപ്പർസ്റ്റിഷൻ സത്യത്തിൽ ഇത് വിശ്വനാഥൻ്റെ വാചകമല്ല റോബർട്ട് ലീ പാർക്ക് എന്ന അമേരിക്കൻ ഫിസിക്സ് പ്രൊഫസറുടെ വാചകം അദ്ദേഹം ഉദ്ധരിക്കുകയായിരുന്നു റോബർട്ട് പാർക്ക് കഴിഞ്ഞ വർഷമാണ് മരിച്ചത് ആദരാഞ്ജലികൾ മഹാനുഭാവ സയൻസാണ് അറിവിനായുള്ള സാധുവായ ഏകമാർഗം എന്നൊരാൾ പറയുമ്പോൾ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിലും കുറവുണ്ടായിരിക്കില്ല എന്ന് കരുതുന്ന ഒരു ബൈബിൾ ദൈവശാസ്ത്രജ്ഞൻ ഞാൻ അത് അംഗീകരിക്കില്ല അയാൾ പറയും ബൈബിളിൽ ഇല്ലാത്ത ഒരറിവും ഇന്നേവരെ ഉണ്ടായിട്ടില്ല ആണ് അറിവിനായുള്ള സാധുവായ ഏകമാർഗം എന്നൊരാൾ പറയുമ്പോൾ എം എം അക്ബറിനെ പോലുള്ള ഒരു ഖുറാൻ പണ്ഡിതൻ അത് സംബന്ധിച്ചു തരുന്നു ആളക്കടലിൽ ഇരുട്ടാണെന്ന് ഏഴാം നൂറ്റാണ്ടിൽ തന്നെ കണ്ടെത്തിയ അറിവല്ലേ ശരിക്കുള്ള അറിവ് അദ്ദേഹം തീർച്ചയായും അവകാശപ്പെടും അപ്പോൾ മഹാഭാരതമോ ഞങ്ങളുടെ മഹാഭാരതം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചാകും ഒരു ഹൈന്ദവ പണ്ഡിതൻ വരിക അറിവിൻ്റെ വേറിയ മഹത്തായ പുസ്തകമായതിനാൽ മഹാഭാരതമെന്ന് പേർ ഇതിലില്ലാത്തതൊന്നും പുറത്തില്ല ഇനി ഉണ്ടാകുകയുമില്ല അങ്ങനെയായിരിക്കും അദ്ദേഹം പറയുന്നത് കേരളത്തിൽ നാലാമതൊരു ദൈവശാസ്ത്രം കൂടിയുണ്ട് അതാണ് മാർക്സിസം അതിനും ദൈവശാസ്ത്രജ്ഞരുണ്ട് അവർ ചോദിക്കും വൈരുദ്ധ്യങ്ങളുടെ നിയമങ്ങൾ അവയെ ആശ്രയിച്ച് നിരീക്ഷിക്കൂ അറിവല്ലേ കിട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത് കോടി ക്രിസ്ത്യാനികൾക്ക് ബൈബിളിൽ നിന്നും അറിവ് കിട്ടുന്നു അവർ തൃപ്തരാണ് നൂറ്റി തൊണ്ണൂറ് കോടി മുസ്ലിങ്ങൾക്ക് ഖുറാനിൽ നിന്ന് അറിവ് കിട്ടുന്നു അവരും തൃപ്തരാണ് കോടി ഹിന്ദുക്കൾക്ക് ഗീതയിൽ നിന്നും സ്മൃതികളിൽ നിന്നും അറിവ് കിട്ടുന്നു അവരും തൃപ്തരാണ് കേരളത്തിൽ മാത്രം അപൂർവമായി കാണപ്പെടുന്ന മാർക്സിസ്റ്റുകളും തൃപ്തരാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അവർക്കും അറിവ് നൽകുന്നു ഡോക്ടർ വൈശാഖർ തമ്പിയും പറയുന്നത് സയൻസ് അറിവിനുള്ള ഒരൊറ്റ മാർഗമല്ല എന്നാണ് അതോടെ ചത്ത വീട്ടിൽ നിന്നല്ലല്ലോ നിലവിളി കേൾക്കുന്നത് എന്ന് പറയും പോലത്തെ അവസ്ഥയിൽ നമ്മൾ എത്തുകയാണ് നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും നിന്നും അറിവ് ഇടത്ത് നിന്നും അറിവ് വലത്ത് നിന്നറിവ് പാതാളത്തിൽ നിന്നറിവ് സ്വർഗ്ഗത്തിൽ നിന്നും അറിവ് അറിവിന് ഇത്രക്കധികം മാർഗങ്ങളുണ്ടെങ്കിൽ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത് തെറ്റാണോ അതായത് ഒരൊറ്റ വഴിയെ അറിവിനുള്ളൂ അത് നിരീക്ഷണവും വിചിന്തനവുമാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ അയ്യപ്പൻ മലയാളത്തിൽ പറഞ്ഞതും ഓൺലി മെത്തേഡ് ഓഫ് സയൻസ് എന്ന് റോബർട്ട് പാർക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞതും വിശ്വനാഥൻ ആവർത്തിച്ചതും ഇതൊക്കെ തെറ്റാണോ അറിവ് എന്നാൽ എന്താണ് എന്ന ചോദ്യം ഉന്നയിക്കപ്പെട്ടത് ഈ സന്ദർഭത്തിലാണ് ശരിയാണ് അറിവ് പലർക്കുമുണ്ട് വിവിധ മതങ്ങളിലെ പണ്ഡിതർക്ക് അറിവുണ്ട് ലോകവീക്ഷണങ്ങളുണ്ട് എന്നാൽ ആ അറിവ് നിരീക്ഷിച്ചും ആവർത്തിച്ചും പരീക്ഷിച്ചും തിരുത്തിയും മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയ അതിലില്ല അങ്ങനെ ഒരു പ്രോസസ്സ് മതങ്ങൾക്കുണ്ടായാൽ ആ അറിവ് ശാസ്ത്രീയമായ അറിവായി മാറും പിന്നെ അത് മതമല്ല അത് പിന്നെ ശാസ്ത്രമാണ് മനുഷ്യരെല്ലാവരും ഒന്നാണ് അവരനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഒന്നാണ് എന്ന് ഗൗതമ ബുദ്ധന് അറിവുണ്ടായത് ശാസ്ത്രം പഠിച്ചിട്ടല്ല മനുഷ്യ ഗോത്രങ്ങൾക്ക് വലിയ പരിക്കേൽക്കാതെ മുന്നോട്ട് പോകാൻ തക്ക ഉപകാരപ്രദമായ അറിവുകൾ ഓരോ കാലത്തും മനുഷ്യർ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം ശാസ്ത്രത്തിൻ്റെ മെത്തേഡ് വഴി രൂപീകരിച്ചതല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അയ്യപ്പം പറഞ്ഞതും പിന്നീട് റോബർട്ട് പാർക്ക് പറഞ്ഞതും വിശ്വനാഥൻ സൂചിപ്പിച്ചതുമായ അറിവ് ഇത്തരം അറിവുകളല്ല എന്ന് നമുക്ക് ഈസിയായി മനസ്സിലാക്കാൻ പറ്റും ആ അറിവ് ഈ പറ്റിയുള്ള അറിവാണ് പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള അറിവാണ് മനുഷ്യൻ ഇരുന്ന് എയർ പിടിച്ചത് കൊണ്ട് മാത്രം പൊട്ടിക്കാൻ കഴിയാത്ത മഹാവിസ്ഫോടനങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ആ അറിവ് ആ അറിവ് നാം ഇന്ന് അറിഞ്ഞിട്ടുള്ളത് വളരെ കുറവാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കിയത് മെത്തേഡ് ഓഫ് സയൻസിലൂടെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രകൃതി പ്രതിഭാസങ്ങൾ മനസ്സിലാക്കാൻ നാളെ മറ്റൊരു മാർഗമുണ്ടായാൽ അറിവിന് രണ്ടുണ്ട് മാർഗം എന്ന് പറഞ്ഞ് തിരുത്താമെന്നല്ലാതെ ശാസ്ത്രമാണ് ഇന്നുള്ള ഏകമാർഗം എന്ന് പറയാതിരിക്കാനാവില്ല പേപ്പട്ടി കടിച്ച ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള ഏകമാർഗം റാബീസ് വാക്സിനാണ് എന്ന് പറഞ്ഞാൽ മറ്റു മാർഗങ്ങൾ ഉണ്ടെന്ന് പറയുന്നവർ ഉണ്ടായിരിക്കാം ഉദാഹരണമായി മുത്തപ്പൻ്റെ അമ്പലത്തിലെ ഭക്ഷണം കടിഭാഗത്ത് പുരട്ടുക അവല്യ ഊതിയ വെള്ളം കടിഭാഗത്തൊഴിച്ച് വൃത്തിയാക്കുക ചുട്ട കോഴിയെ പറപ്പിക്കുക എന്നിങ്ങനെ മാർഗ്ഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ആളുകൾ വന്നാൽ ഏത് ഡോക്ടറും പറയുന്ന വാചകം ഒന്നായിരിക്കും ഏകമാർഗം ഏക റാബീസ് വാക്സിൻ മാത്രം പേപ്പട്ടി പേപ്പട്ടിവാതിക്ക് വേറൊരു മരുന്ന് കണ്ടുപിടിച്ചാൽ രണ്ടുണ്ട് മാർഗമെന്ന ഡോക്ടർ തിരുത്തി പറയും എന്നല്ലാതെ ഭസ്മവും കൊള്ളാം മന്ത്രവും കൊള്ളാം റാബീസ് ആദ്യ വടകവും കൊള്ളാം എന്ന് പറയില്ല പറയാൻ പറ്റില്ല അതാണ് നിലപാട് അതാണ് വസ്തുത യേശുവാണ് എന്ന് ക്രിസ്ത്യാനി പറയുന്നത് പോലെയാണ് ശാസ്ത്രമാണ് ഏകജ്ഞാനമാർഗം എന്ന് ശാസ്ത്രവാദി പറയുന്നത് അതിനാൽ അത്തരം പ്രയോഗങ്ങൾ ശരിയില്ലെന്ന് പറയുന്നവരുണ്ട് യേശുവാണ് എന്ന് ക്രിസ്ത്യാനി പറയുന്നു എന്നുള്ളത് കൊണ്ട് ശാസ്ത്രമാണ് ഏകജ്ഞാനമാർഗം എന്ന വാചകം റദ്ദ് ചെയ്യേണ്ടതില്ല സയൻസിന് മുമ്പ് യേശു ജനിച്ചെങ്കിൽ അത് യേശുവിൻ്റെ കുറ്റമാണ് സയൻസിൻ്റെ ഫേസ്ബുക്കിൽ നടന്ന ഈ കൊച്ചു സംവാദത്തിനിടയിൽ കയറി വെടക്കാക്കി തനിക്കാക്കാം ലക്ഷ്യമായി ചില ചോദ്യങ്ങൾ ചിലർ ഉയർത്തുന്നുണ്ട് നിരാശാഭരിതന്മാരായ വൈരുദ്ധ്യാത്മക കാമുകരും ബദൽശാസ്ത്ര വൈതാളികന്മാരുമാണ് അവരിൽ അധികവും അവരോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് ഇതാണ് പേപ്പട്ടി കടിച്ച ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള ഏകമാർഗം റായേസ് വാക്സിനാണെന്ന് പറയുമ്പോൾ അപ്പോൾ ചെന്നായി കടിച്ചാൽ എന്താണ് മാർഗം പൂച്ച കടിച്ചാൽ എന്താണ് മാർഗം കോതു കുത്തിയാൽ എന്താണ് മാർഗം എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളയാതെ വേഗം പോയി പൊക്കളിൽ നാലഞ്ച് ഇഞ്ചക്ഷൻ പിടിപ്പിക്കണം അല്ലെങ്കിൽ പതിനാലാം ദിവസം നിങ്ങൾ കുറയ്ക്കും സുഹൃത്തുക്കളെ അറിവ് എന്ന വാക്കുമായി ബന്ധപ്പെട്ട് വന്ന ഈ കൊച്ചു സംവാദത്തിൽ ഞാൻ ശ്രീ വിശ്വനാഥൻ്റെയും റോബർട്ട് പാർക്കിൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും ഒപ്പമാണ് എനിക്ക് പിടിതരാത്ത പല വിഷയങ്ങളും കൂടുതൽ മനസ്സിലാക്കാനായി പലപ്പോഴും ഉപയോഗപ്പെടുത്താറുള്ള റഫറൻസ് പുസ്തകങ്ങളാണ് ഡോക്ടർ തമ്പിയും ഡോക്ടർ വിശ്വനാഥനും അക്കാര്യത്തിൽ അവരോടുള്ള നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു സംവാദം മാന്യമായ രീതിയിൽ തുടരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം